ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ സമയത്ത് ദൈവവചനവുമായി നിങ്ങളെ ശ്രദ്ധിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല സമയത്തിനായി കർത്താവിനോട് സ്തോത്രം. വിശേഷാൽ നിങ്ങളുടെ ഭവനത്തിൻ്റെതായ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് ദൈവ സാന്നിധ്യം അനുഭവിക്കാനും ദൈവിക കൂട്ടായ്മകൾ അനുഭവിക്കാനുമായി ദൈവം ഒരു പ്രത്യേക അവസരം നമുക്ക് നൽകിയിരിക്കുകയാണല്ലോ. ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയെ പ്രതിരോധിക്കുവാൻ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും വളരെ അശ്രാന്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാമും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ നിയമങ്ങൾക്ക് വിധേയപ്പെടുകയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ പ്രത്യേക സമയത്ത് നിങ്ങളുമായി ദൈവവചനത്തിൽ നിന്നൊരു ഹ്രസ്വമായ സന്ദേശം പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുകയാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് തന്റെ ശുശ്രൂഷയുടെയും തന്റെ ഇഹലോക ജീവിതത്തിന്റെയും അവസാന മണിക്കൂറുകൾ വന്നെത്തിയ സമയത്ത് ശിഷ്യന്മാർക്ക് നൽകുന്ന ഒരു പ്രബോധനമാണ് ഈ പ്രത്യേക വാക്യം: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇപ്പോൾ ആ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹൃദയം കലങ്ങിപ്പോകുവാൻ, ഹൃദയം ചഞ്ചലപ്പെടുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. യേശു തന്നെ പറയുന്നു, എന്റെ ഹൃദയം വല്ലാതെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക സന്ദർഭത്തിൽ യേശു കർത്താവ് തന്റെ അരുമാശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകേണ്ട അവസ്ഥ ഇല്ല, സാഹചര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയം ചഞ്ചലപ്പെടുവാൻ, നമ്മുടെ ഹൃദയം നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതകൾ വളരെയേറെയാണ്. നമ്മുടെ സാധാരണയുള്ള സഭായോഗങ്ങളും സാധാരണയുള്ള കൂട്ടായ്മകളും നമുക്ക് അന്യം നിന്ന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ട് നാം കഴിയേണ്ട ഈ പ്രത്യേക അനുഭവത്തിൽ ഹൃദയങ്ങൾ ഒരുപക്ഷെ ചഞ്ചലപ്പെടുവാനോ നിരാശപ്പെട്ടു പോകാനോ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, യേശു കർത്താവിലെ വിശ്വാസം നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കണം. നമ്മുടെ കർത്താവ് ഈ വാക്യം പ്രസ്താവിക്കുവാൻ പ്രധാനപ്പെട്ട ചില പശ്ചാത്തലം ഈ വാക്യത്തിന്റെ പിന്നിലുണ്ട്. ഒന്നാമതായിട്ട് യേശു ഇത് പറയുമ്പോൾ 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പ്രകാരം പറയുകയാണ്, തന്റെ ഇഹലോക ജീവിത ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് താൻ വേർപെടുവാൻ സമയമായി എന്ന് യേശുവിന് ബോധ്യമായെന്നാണ്. 3.5 വർഷക്കാലം തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിക്കുകയും നന്മ ചെയ്യുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്ത യേശു കർത്താവ് പറയുകയാണ്, താൻ ഈ ഭൂമിയിൽ നിന്നും വേർപെടുവാൻ സമയമായി. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇതുവരെ തന്റെ ശിഷ്യന്മാരുമായിട്ട് അല്ലെങ്കിൽ തന്റെ സമൂഹവുമായിട്ട് താൻ ഇടപെട്ട രീതിയിൽ ഇനി താൻ ഇടപെടുവാൻ സാധ്യതയില്ല. യേശുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ചും മരണത്തെക്കുറിച്ചും തന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും യേശു കൂടെ കൂടെ പറയുവാൻ ഇടയായി. അന്നുവരെ അവർ യേശുവിനെ അനുഭവിച്ച രീതിയിൽ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, അതൊരു ഒരു ട്രാൻസിഷന്റെ സമയമാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഉളവാക്കുന്ന ഒരു സന്ദർഭമാണ്, ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുന്ന ഒരു സന്ദർഭമാണ്. ഇതുവരെയും പ്രിയ ദൈവജനമേ, സഭായോഗങ്ങളിൽ വിശുദ്ധന്മാരുമായി ഒരുമിച്ചുള്ള കൂട്ടായ്മകളും മറ്റ് എല്ലാവിധമായ യോഗങ്ങളും നമ്മൾ കൂടി നടന്നവർ ഇപ്പോൾ ഇതാ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ വീടിന്റെ ഏകാന്തതകളിൽ ഒറ്റപ്പെടുകയും പ്രത്യേകമായ ഒരു തലത്തിൽ കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുന്നു. ഇന്നലകളിൽ നാം അനുഭവിച്ച ആത്മീയ കൂട്ടായ്മകൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ നാം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. യേശു മന്ദനിയാണ് പറയുന്നത്, അക്ഷരികമായ യേശുവിന്റെ സാമീപ്യത്തിൽ നിന്ന് മാറി ആത്മീയമായ ഒരു സാന്നിധ്യത്തിന്റെ തലത്തിലേക്ക് അവർ മാറ്റപ്പെടുന്ന സമയമായി എന്നാണ് യേശു അവരോട് പറഞ്ഞത്. താൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുവാൻ സമയമായി. നമ്മുടെ ജീവിതത്തിനും ഇങ്ങനെ ട്രാൻസിഷന്റെ അല്ലെങ്കിൽ മാറ്റങ്ങളുടെ കാലഘട്ടങ്ങൾ ഉണ്ടായേക്കാം. ആ മാറ്റങ്ങളുടെ കാലഘട്ടത്തിൽ യേശു അവരോട് പറയുകയാണ്, മാറ്റത്തെ ഉൾക്കൊള്ളുവാൻ, മാറ്റത്തിൽ നിങ്ങൾ ചഞ്ചലപ്പെടാതിരിക്കാൻ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, യേശു കർത്താവിൽ വിശ്വസിക്കണമെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നാം അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലവും ഇതിൽ നിന്ന് വിഭിന്നമല്ല. ഒരു പക്ഷേ ഇതൊരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്, ഒരു മാറ്റത്തിന്റെ സമയമാണ്. യേശു കർത്താവ് നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ചഞ്ചലിച്ചു പോകരുത്. രണ്ടാമതായി യേശു അവരോട് പറയുവാൻ ഈ പ്രത്യേക സന്ദേശം പറയുവാനുള്ള സാഹചര്യം അവിടെ എഴുതിയിരിക്കുന്നു, തന്നോടുകൂടെ 3.5 വർഷക്കാലം തന്റെ കൂടെ നടന്ന അരുമശിഷ്യനായിരുന്ന ഇസ്കരിയോത്ത് യൂദാവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. യേശു പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുവാൻ ഇടയായിത്തീരും. ഇസ്കരിയോത്ത് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന 30 വെള്ളിക്കാശിനാണ്. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം,
തന്റെ ഗുരുവിനെ പോലും വകവെക്കാതെ, തന്റെ ഗുരുവിനെ പോലും താൻ ആദരിക്കാതെ, തനിക്ക് ലഭിച്ച താൽക്കാലികമായ നേട്ടങ്ങളുടെ മധ്യേ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ സാഹചര്യങ്ങളും വ്യത്യസ്തമല്ല. താൽക്കാലികമായ നേട്ടങ്ങളും താൽക്കാലികമായ സന്തോഷങ്ങളും താൽക്കാലികമായ ഉല്ലാസങ്ങൾക്കും വേണ്ടി യേശു കർത്താവിനെ ഒഴിവാക്കുന്ന, യേശു കർത്താവിനെ മനഃപൂർവ്വം മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ ഒരു അല്പം കൂടി കടന്നു പറഞ്ഞാൽ യേശു കർത്താവിനെ വിറ്റ് കളയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. നാം ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ ഈ പ്രലോഭനം നമുക്ക് അധികമായിട്ട് വരുവാൻ സാധ്യതയുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന, യേശുവിനെ താൽക്കാലിക നേട്ടങ്ങൾക്കോ അല്ലെങ്കിൽ ഭൗതികതയ്ക്കോ വേണ്ടി യേശുവിനെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായേക്കാം. മറ്റൊരു പ്രത്യേക സാഹചര്യം അവിടെ എടുത്തു പറയേണ്ടത് തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന പത്രോസിന്റെ ജീവിത സാഹചര്യമാണ്. ഇവിടെ എഴുതിക്കുന്ന ഇപ്രകാരമാണ് യേശു കർത്താവിനെ പത്രോസ് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വരുവാനിടയായി തീർന്നു. അപ്പോൾ ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് ഈ പ്രത്യേകമായ മൂന്ന് സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയവും ചഞ്ചലിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന, നിങ്ങളുടെ അക്ഷരികമായ സാന്നിധ്യത്തിൽ നിന്ന് ആത്മീക സാന്നിധ്യത്തിലേക്ക് ഞാൻ മാറുന്ന ഒരു മാറ്റത്തിന്റെ സമയമാണ്. രണ്ടാമതായിട്ട് എന്നെ ഒറ്റുകൊടുക്കുന്നവർ എനിക്ക് ചുറ്റിലുമുണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല എന്നോട് കൂടെ മരിക്കുവാൻ തയ്യാറായവർ പോലും സ്വന്തം ജീവന്റെ കാര്യം വന്നപ്പോൾ എന്നെ തള്ളി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രിയ സ്നേഹിതരെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പശ്ചാത്തലങ്ങളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വിശ്വാസം ചഞ്ചലിച്ചു പോകുന്ന, നമ്മുടെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റിലും ഇന്നും നാം കാണുന്നില്ലേ? എന്നാൽ വളരെ പ്രത്യാശ നൽകുന്ന ഒരു സന്ദേശമാണ് യേശു കർത്താവ് തുടർന്ന് നമ്മളോട് പറയുന്നത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുള്ള സാഹചര്യം, നിങ്ങളുടെ ഹൃദയം ചഞ്ചലിച്ചു പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് കർത്താവുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കഴിയും? യോഹന്നാന്റെ സുവിശേഷം 14:1 ഒന്ന് മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് അതിനുള്ള നല്ലൊരു മാർഗദർശനം നമുക്ക് തരുന്നുണ്ട്. ഇന്ന് പകലിന്റെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ആ മാർഗദർശനങ്ങൾ നമുക്ക് സഹായകരമാകട്ടെ. നമ്മൾ ഭവനത്തിന്റെ ഏകാന്തതകളിലോ ജീവിത സാഹചര്യങ്ങളിലോ ഒറ്റപ്പെടുന്ന വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, ഈ സന്ദേശങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഒന്നാമതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിക്കും. പിതാവും ഞാനും ഒന്നാകുന്നെന്ന് യേശു അതേ അധ്യായത്തിൽ തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ അതരാക്ഷത്തിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹൃദയം ഉറച്ചു നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഘടകം ദൈവത്തിലുള്ള നമ്മുടെ അജ്ഞലമായ വിശ്വാസമാണ്. തിരുവനന്തപുരം പ്രകാരം വായിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ഏതൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയാലും ദൈവത്തിലുള്ള വിശ്വാസം നാം അടിയുറപ്പിച്ച് എന്നും എടുത്തു പറയേണ്ടതുണ്ട്. സാഹചര്യങ്ങൾക്ക് അതീതമായ, നമ്മുടെ സന്ദർഭങ്ങൾക്ക് അതീതമായ ഒരു ദൈവവിശ്വാസത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ തീരേണ്ടത് ആവശ്യമാണ്. തിരുവനന്തപുരത്തിരിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ആൾക്കൂട്ടത്തിന്റെ പെരുപ്പത്തിലും ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിലും ഉള്ളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദൈവവിശ്വാസത്തെക്കാൾ ഉപരി വ്യക്തിപരമായി നമ്മുടെ വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന ഭവന പശ്ചാത്തലങ്ങളിൽ, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിനോട് നിങ്ങൾക്ക് ചോദിക്കാം, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം, കർത്താവെ അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു? അങ്ങയെ ഞങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവരായ ദൈവമാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറിയേക്കാം, നമ്മുടെ പ്രിയമുള്ളവർ ഒരുപക്ഷെ നമ്മിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. എന്നാലും തിരുവനന്തപുരത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ്, അവൻ ഒരിക്കലും മാറുന്ന ദൈവമല്ല, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. ആ മാറ്റമില്ലാത്ത ദൈവത്തിലുള്ള വിശ്വാസത്തെ ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്നുകൂടി ഉറപ്പിച്ചെടുക്കുവാൻ ഈ പ്രത്യേകമായ സാഹചര്യം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പറയുവാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആ സാഹചര്യങ്ങളെ നോക്കിയിട്ട് അവരുടെ ഹൃദയം ചഞ്ചലിച്ചു പോകേണ്ട കാര്യമില്ല. ഒറ്റിക്കൊടുക്കുന്നവർ കണ്ടേക്കാം, യേശുവിനെ തള്ളിപ്പറയുന്നവരെ കണ്ടേക്കാം, യേശു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഇതുവരെ അനുഭവിച്ചു വന്ന ആ പാരമ്പര്യങ്ങൾ, ആ ശൈലികൾ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുവിനെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം, എങ്കിലും അവരുടെ ഹൃദയം ചഞ്ചലിച്ചു പോകേണ്ട. 46-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, യഹോവ നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അതിലെ കുന്നുകൾ ചെന്ന് സമുദ്രത്തിൽ വീണ് അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം ഒരു നദിയുണ്ട്, ദൈവം അതിന്റെ മധ്യയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങി പോകത്തില്ല. എത്രയോ പ്രത്യാശ നിർഭരമായ വാക്കുകളാണ്. സാഹചര്യങ്ങൾ എത്ര മാറിയാലും, ഒരു പക്ഷേ അവിടെ ഇരിക്കുന്നു, ഭൂമി മാറിപ്പോവുക, പർവ്വതങ്ങൾ മാറിപ്പോവുക, സമുദ്രം ഇരച്ചു കലങ്ങുക, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കുവാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളാണ്. പക്ഷെ എങ്കിൽ തന്നെയും ഭക്തൻ പറയുകയാണ്,
ദൈവം അതിന്റെ മധ്യം ഉള്ളതുകൊണ്ട് അത് കുലുങ്ങി പോകാൻ സാധ്യതയില്ല. ഇന്ന് പകൽക്കാലവും ഈ ഒരു ഉറപ്പും ഈ ഒരു നിർണയം നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൽ വിശ്വസിപ്പിൻ, കർത്താവിൽ നിങ്ങൾ വിശ്വസിപ്പിൻ. അചഞ്ചലമായ ഹൃദയത്തോടെ, അടിയുറച്ച വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായി കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. രണ്ടാമതായി നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം, യേശു കർത്താവുമായിട്ട് എ ഗ്രേറ്റ് റീയൂണിയൻ, യേശുമായിട്ട് ഒരുമിച്ച് നമ്മൾ ചേരുന്ന ഒരു മഹത്തരമായ ദിവസം, ഏറ്റവും മഹത്വപൂർണമായ ഒരു ദിവസം നമുക്ക് മുൻപിൽ ശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു പക്ഷേ നമ്മൾ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം, കൂട്ടായ്മകളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കാം, സഭാവിഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കാം, എങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്ന ശിഷ്യഗണങ്ങളോട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ചഞ്ചലിച്ചു പോകേണ്ട, ഞാൻ വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. എത്ര സന്തോഷ നിർഭരമായ, പ്രത്യാശ നിർഭരമായ വാക്കുകളാണ് കർത്താവ് നമുക്ക് തരുന്നത്. നമ്മെ വിട്ട് വേർപിരിയുന്ന, നമ്മുടെ കൂട്ടായ്മകളെ വിട്ട് വേർപിരിയുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കുണ്ടായാൽ തന്നെയും നമ്മുടെ കർത്താവുമായിട്ട് ഒരുമിച്ച് ചേരുന്ന വളരെ മഹത്വപൂർണമായ ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട്. ആ പ്രത്യാശയാണ് നമ്മളെ മുൻപോട്ട് നടക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ, ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ആ വിശുദ്ധ കർത്താവിനുമായിട്ടുള്ള കൂടിച്ചേരലിനെ കുറിച്ചുള്ള ആ പ്രത്യാശ സുദിനത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ നിറയുമാറാകട്ടെ. ആ പ്രത്യാശ കൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ആ ഹൃദയത്തിൽ പ്രത്യാശ നിറയുന്ന പട്ടണ സംബന്ധത്തോളം ചഞ്ചലിച്ചു പോകേണ്ട, പതറി പോകേണ്ട സാഹചര്യമില്ല, കലങ്ങി പോകേണ്ട സാഹചര്യമില്ല. എനിക്ക് വേണ്ടി കർത്താവ് വളരെ മഹത്വപൂർണമായ ഒരു സുദിനം ഒരുക്കുകയാണ്. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഹത്വദിനം, നമ്മെ വിട്ടു പിരിഞ്ഞു പോയവരും നമ്മോടൊപ്പമുള്ള നമ്മുടെ വിശുദ്ധന്മാരും നമ്മുടെ കർത്താവുമായിട്ട് നാം ഒരുമിച്ച് ചേർന്ന സുദിനം, അതല്ലേ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നങ്കൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം ഞാൻ നിങ്ങളും ഒരുമിച്ച് ചേരുന്ന ഒരു മഹൽ സുദിനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വരികയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യതയെ കുറിച്ച്, നിത്യഭവനത്തെ കുറിച്ച്, കർത്താവിനുള്ള നിത്യ ജീവനെ കുറിച്ചുള്ള ആ നിർണയം, ആ ഉറപ്പ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറയുമാറാകട്ടെ. മൂന്നാമതായിട്ട് കർത്താവിനോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം യേശു കർത്താവ് പറയുന്നത് പ്രകാരമാണ്, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. അവനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവെന്നാണ്, അവനെ കുറിച്ച് പറയുന്നത് ആലോചന പ്രദൻ എന്നാണ്, അവനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ആശ്വാസ പ്രദൻ എന്നാണ്. യേശു കർത്താവ് തന്നെ അവരോട് പറയുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു, പക്ഷേ ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഹൃദയങ്ങളിൽ തോന്നിയേക്കാം, ഞാൻ അനാഥനായിപ്പോയോ, അനാഥയായിപ്പോയോ, ഞാൻ ഒറ്റപ്പെട്ടു പോയോ, ഞാൻ നഷ്ടപ്പെട്ടു പോയോ. എന്നാൽ ഇന്നത്തെ പകലിൽ ഞാൻ നിങ്ങളോട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയട്ടെ, യേശു കർത്താവ് ഒരിക്കലും നമ്മളെ അനാഥരായി വിടുകയില്ല. ഒരു ഏറ്റവും അടുത്ത സ്നേഹിതനെ പോലെ, നമ്മുടെ ഏറ്റവും അടുത്ത സഹായിയായി ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവിതത്തിന്റെ ഏത് വഴിത്തിരിവുകളിലും നമ്മോടൊപ്പം നിൽക്കേണ്ട ഒരു ആലോചനക്കാരൻ നമുക്കുണ്ട്, ഒരു ആശ്വാസപ്രദൻ നമുക്കുണ്ട്, നമ്മുടെ സന്തത സഹചാരിയുണ്ട്. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ കൃതത്തിലെ മൂന്നാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അവന്റെ സഖിത്വം, അവന്റെ കൂട്ടായ്മ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. അവൻ പറയുന്നു, അവൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. അവനോട് നിങ്ങൾക്ക് സംസാരിക്കാം, അവനോട് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടങ്ങളെ പറയാം. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ട വ്യക്തിയായിട്ടോ, നിങ്ങൾ ഒറ്റ ഏകാന്തരായി പോയ വ്യക്തിയായിട്ടോ നിങ്ങൾക്ക് തോന്നുകയില്ല. പ്രിയ സ്നേഹിതരെ, നിങ്ങൾ ഈ വളരെ കേൾക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് സംസാരിക്കാനിടയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടാളിയാണ്, അവൻ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്നുള്ള നിലയിൽ അവനോട് ഇടപെടുവാൻ നമുക്ക് സഹായിക്കട്ടെ. അവൻ നിങ്ങൾ ഒരിക്കലും അനാഥനായിട്ട് വിടുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന സമയം, ഈ സന്ദേശം കേൾക്കുന്ന സമയം തന്നെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും പിതാവിനോടും ചേർന്ന് കൂട്ടായ്മ അനുഭവിക്കുന്ന വ്യക്തി ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. അവർക്ക് അനാഥത്വം അനുഭവിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കർത്താവിനോട് പറയുവാണ്, നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, പ്രിയ സ്നേഹിതരെ,
എന്റെ ചിന്തകൾക്ക് ഞാൻ ഇവിടെ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നാം തന്നെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, ജീവിതത്തിന്റെ വിവിധ കോണുകളിൽ നമ്മൾ ഒറ്റപ്പെട്ടവരാണ് എന്ന് നമ്മൾക്ക് തോന്നുന്ന ഈ സമയത്ത്, ഒരുപക്ഷെ മറ്റുള്ളവരുമായി സാധാരണ രീതിയിൽ നമ്മൾ അനുഭവിച്ചിരുന്ന കൂട്ടായ്മകൾ നമുക്ക് നഷ്ടമാകുന്ന ഈ സാഹചര്യങ്ങളിൽ യേശു കർത്താവ് നമ്മോട് പറയുവാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തെ വിശ്വസിപ്പിൻ. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഒരു പുനർശോധനയ്ക്ക് വേണ്ടി, പുനർവിചിന്തനത്തിന് വേണ്ടി സമർപ്പിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ യഥാർത്ഥമായി കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ഞാൻ യഥാർത്ഥമായി കർത്താവിനോട് വിശ്വാസം ദൃഢതയുള്ള വ്യക്തിയാണ്. രണ്ടാമതായിട്ട്, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവെ, നിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ, നിന്നോടൊപ്പം ചേരുന്ന ആ സുദിനത്തെ കുറിച്ചുള്ള പ്രത്യാശ, അതെന്റെ ഹൃദയത്തിൽ എത്രത്തോളം സജീവമായി നിലനിൽക്കുന്നു, അതെന്റെ ഹൃദയത്തിൽ എത്രത്തോളം ജീവനുള്ള ചിന്തയായിട്ട് നിലനിൽക്കുന്നു. മൂന്നാമതായിട്ട് പറയുന്നു, നിങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കുവാൻ, നിങ്ങൾക്ക് സംസാരിക്കുവാൻ, ഒരുപക്ഷെ നിങ്ങളോടൊപ്പം ആരുമില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്നത്തെ പ്രത്യേകിച്ച് പശ്ചാത്തലത്തിൽ ഭവനത്തിൽ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട്, ഭവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റൽ കിടക്കകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ട്, മറ്റാരുമായി സംസർഗം നടത്തുവാൻ കഴിയില്ലെന്ന് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകലിൽ ഒരു ചിന്തയുണ്ട്. മറ്റെല്ലാവരെക്കാളും അടുത്ത് നമ്മോടൊപ്പം വസിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മെ ബലപ്പെടുത്തുന്നു. നമ്മുടെ ആലോചനക്കാരനാണ്, നമ്മുടെ ആശ്വാസപ്രദനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ പ്രത്യേക പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ ഈ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് സഹായകരമായി തീരട്ടെ. സഭയിലുള്ള ദൈവജനമേ, വിവിധ സ്ഥലങ്ങളിൽ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവിന്റെ ആ സഹിത്വം നിങ്ങൾ അനുഭവിച്ച് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ നിറഞ്ഞ് കർത്താവിന്റെ സഹിത്വം നമ്മൾ അനുഭവിക്കുന്നവരായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് തീരാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടി ഉറപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവുകളുടെ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.